हाय गाइस എല്ലാവർക്കും വ്ലോഗ് മേറ്റ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മാനേജർ റിവ്യൂ അല്ല ഒരു പ്ലെയറിൻ്റെ റിവ്യൂ ആണ് ഇനി മുതൽ വരുന്ന എല്ലാ ദിവസവും ഒരു പ്ലെയർ റിവ്യൂ ഒരു മാനേജർ റിവ്യൂ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റൊക്കി പുഗ് എന്ന ഒരു മാന്ത്രിക മിഡ്ഫീൽഡറിനെയാണ് ജോങ്ങിനെ പോലെ തന്നെ ഏറ്റവും തിളക്കമാർന്നതും ആരും ശ്രദ്ധിക്കാതെ പോയതുമായ ഒരു ബ്രോൺസ് പ്ലെയറിൻ്റെ ഒരു റിവ്യൂ ആണ് ബ്രോൺസ് പ്ലെയർ ആണെങ്കിലും അദ്ദേഹത്തിന് നല്ല കഴിവുറ്റ പ്രകടനം മിഡ്ഫീൽഡിൽ കാഴ്ചവെക്കാൻ നമ്മുടെ പെസ്റ്റിൽ സാധിക്കും അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ പ്ലെയർ ഡീറ്റെയിൽസ് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ഫുട്ട് റൈറ്റ് ആണ് അറ്റാക്കിംഗ് സ്റ്റൈലിൽ പൊസിഷനിങ് ഗെയിമാണ് ഷോർട്ട് പാസ്സാണ് ഏകദേശം ഡിജോങ്ങിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്കിൽസും ഇദ്ദേഹത്തിനുണ്ട് പ്ലേയിങ് സ്റ്റൈൽ ഓർക്കസ്ട്രേറ്റർ ആണ് ഡിജോങ്ങിൻ്റെ അതേ പ്ലേയിങ് സ്റ്റൈലാണ് ഓർക്കസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ സ്കിൽസ് നോക്കാം ഡബിൾ ടച്ച് സംബേർ റേഡിയോ കട്ട് ബിഹൈൻഡ് ടേൺ സ്റ്റെപ്പ് ഓൺ ബോൾ കൺട്രോൾ ഹീൽ ട്രിക്ക് വൺ ടച്ച് പാസ് ത്രൂ പാസിങ് ലോ ലോഫ്റ്റഡ് പാസ് ഗെയിംസ് മാൻഷിപ്പ് ഗെയിമിലെ അദ്ദേഹത്തിന് മുൻതൂക്കം വഹിക്കാൻ കഴിയുമെന്നതാണ് ഗെയിംസ് മാൻഷിപ്പ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെസ് മാസ്റ്റർ എന്ന വെബ്സൈറ്റിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് റിക്കി പുഗിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം ലെവൽ വണ്ണിലെ അദ്ദേഹം 72 ലെവൽ 56 86 ഫുള്ള് 86 അദ്ദേഹത്തിൻ്റെ ഓവർ റേറ്റിംഗ് ഫുള്ള് ലെവലിൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിക്സ് ആണ് സ്പീഡ് ആക്സലറേഷൻ ഒക്കെ കൂടുതലുള്ളൊരു ഇതാണ് സി എം എഫ് 86 ഡി എം എഫ് 80 എ എം എഫ് 81 ഒക്കെ അദ്ദേഹം കളിക്കുന്നു